ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പത്തനംതിട്ട സബ്കോടതിയുടെ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാകാൻ ജില്ലാ കളക്ടറുടെ പേരിലുള്ള 5 വാഹനങ്ങൾ ഒളിപ്പിച്ചു. ജില്ലാ കളക്ടർ എന്ന ബോർഡില്ലാതെയാണ് കളക്ടറുടെ ഇപ്പോഴത്തെ യാത്ര. ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് 3 കോടി രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള കളക്ടർ തന്നെ നീതിന്യായ പീഠത്തിന്റെ ഉത്തരവിനെ കബളിപ്പിക്കുന്നത് ശരിയാണോ? സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊഴുക്കുകയാണ്. കളക്ടറുടെ ഉൾപ്പെടെ 5 ഔദ്യോഗിക വാഹനങ്ങൾ ജപ്തി ചെയ്യാൻ കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യം കോടതിയുടെ ആമീൻ കളക്ടറേറ്റിലെത്തിയപ്പോൾ വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പത്തനംതിട്ട റിംഗ് റോഡിന് വേണ്ടി 2008 ഏറ്റെടുത്ത 3 സെന്റ് സ്ഥലത്തിൻ്റെ നഷ്ടപരിഹാരമായി പലിശ ഉൾപ്പെടെ 38 ലക്ഷം രൂപ ഭൂമി ഉടമയ്ക്ക് നൽകാൻ വൈകിയതാണ് കേസും കോടതിയും കഴിഞ്ഞ് ജപ്തിയിലേക്ക് നീണ്ടത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അടുത്ത മാസം 23-ാം തീയതിക്ക് മുൻപ് ഉടമയ്ക്ക് PWD ജില്ലാ ഭരണകൂടവും ചേർന്ന് പണം കൈമാറണം. ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരം നൽകേണ്ടത് മരാമത്ത് വകുപ്പാണ്. കളക്ടറേറ്റിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചെങ്കിലും പണം ലഭിച്ചിട്ടില്ല. പണം കൈമാറാതെ വന്നതോടെ മേൽക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ പത്തനംതിട്ട സബ്കോടതി ജഡ്ജി എസ് ഷാനവാസ് ജപ്തി നിർദ്ദേശം നൽകി. വാഹനങ്ങൾ ജപ്തി ചെയ്യാൻ ആമീൻ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ എത്തിയതോടെയാണ് വാഹനങ്ങൾ ഒളിപ്പിച്ചതായി അറിഞ്ഞത്. കളക്ടർ DVSIR ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനമായ KL03W 3636 ഇന്നോവ, ADM രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്ന KL03V 5135 ഇന്നോവ, ശിരസ്ഥദാറിൻ്റെ KL03R 8001 ബെലോറ, ഭൂമി ഏറ്റെടുക്കൽ ഡെപ്യൂട്ടി കളക്ടർ KL03W 9999, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ സ്വിഫ്റ്റ് ഡിസയർ KL03 8400 എന്നീ വാഹനങ്ങൾ ജപ്തി ചെയ്യാനാണ് ആമീൻ എത്തിയത്. വാഹനങ്ങളെല്ലാം ഡ്രൈവർമാരുടെ വീടുകളിലേക്ക് മാറ്റിയതായാണ് അറിയുന്നത്. തിരുവല്ല സബ് കളക്ടർ ഉപയോഗിക്കുന്ന കാറിൽ നെയിം ബോർഡില്ലാതെയാണ് കളക്ടറുടെ ഇപ്പോഴത്തെ യാത്ര. ഇതെത്ര നാൾ തുടരും? വേലി തന്നെ വിളവ് തിന്നുന്ന ഏർപ്പാടല്ലേ ഇതൊക്കെ? നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുന്നു. കളക്ടർ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ എങ്ങനെയായിരിക്കണം? നാഴികയ്ക്ക് 40 വട്ടം നിയമം പാലിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ജില്ലാ കളക്ടർക്ക് ഇക്കാര്യത്തിൽ മൗനമാണ്. സോഷ്യൽ മീഡിയയിൽ ജില്ലാ കളക്ടറെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് ചർച്ചയിൽ കമൻ്റ് ചെയ്യുന്നത്.